ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി സദൃശവാക്യം 20-ാമത്തെ അധ്യായമായതിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ഇതു നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി. നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിൽ നമുക്കിവിടെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഗൗരവം മനസ്സിലാക്കുവാൻ ദൈവം ഒരവസരം തരുക. വിശുദ്ധി പറഞ്ഞ വാക്ക് ദൈവമല്ലാതെ വേറെ ആർക്കും വിയോഗിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യന് ഈ വാക്ക് സ്വന്തം മഹിമയ്ക്ക് വിയോഗിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ മനുഷ്യനെ നോക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ ആദാമും ഹവ്വ തൊട്ടുള്ളവർ, ഈ ഭൂമിയിൽ വന്ന എല്ലാവരും, പഠിത്തം എത്ര ആയിക്കോട്ടെ, ഏത് രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയിക്കോട്ടെ, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും, നമ്മുടെ മതം ഏതായിരുന്നാലും, വിശ്വാസം ഏതായിരുന്നാലും, ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും പാപികളാ. വിശുദ്ധനായ ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ മനുഷ്യൻ പാപിയാ. മനുഷ്യൻ്റെ അകത്ത് ഈ പാപത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട് വിശുദ്ധിയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. കാരണം മനുഷ്യൻ സർവശക്തനായ ദൈവത്തെ പൂർണ്ണ വിശുദ്ധിയിൽ, പൂർണ്ണ മഹിമയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വചനം നോക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്നെ തൻ്റെ വിശുദ്ധ പ്രമാണം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ആ വിശുദ്ധ പ്രമാണത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയും പാപം എത്ര ഗൗരവമായ ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം പാപത്തെ വെറുക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ അശുദ്ധമായ ഒന്നിനും നിൽക്കുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ നമുക്ക് കാണാമല്ലോ, ദൈവത്തിൻ്റെ ആലയം, സമാഗമന കൂടാരത്തിൽ വ്യക്തി ആയിക്കോട്ടെ, വസ്തു ആയിക്കോട്ടെ, അകത്ത് പ്രവേശിക്കണമെങ്കിൽ ശുദ്ധീകരിക്കാതെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. മഹാപുരോഹിതൻ ആരോനും അദ്ദേഹത്തിൻ്റെ മക്കളും ലേവിയ ഗോത്രവും ദൈവം അവരെ തിരഞ്ഞെടുത്തു. പക്ഷെ അവരെ ശുദ്ധീകരിച്ചിട്ട ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്കിയത്. അതുപോലെ തന്നെ ആ ദശാംശമായിക്കോട്ടെ, ആദ്യ ഫലമായിക്കോട്ടെ, ജീവജന്തുവിടെ ആദ്യത്തെ ഫലമായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ഇതിനെ കൊണ്ടുവരണമെങ്കിൽ ആദ്യമേ അതിനെ ശുദ്ധീകരിക്കണം. എന്നാൽ മാത്രമേ അത് യഹോവയ്ക്കായിട്ട് വിശുദ്ധമായി എണ്ണപ്പെടുത്തുള്ളൂ. സ്വമേധയായി അർപ്പിക്കുന്ന അർപ്പണവും ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അതിനെ ആദ്യമേ ശുദ്ധീകരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് യഹോവയുടെ ഭാഗമായി തീരുന്നത്. ഒരു പ്രാവശ്യം യഹോവയ്ക്കു വേണ്ടി അതിനെ വേർതിരിച്ചാൽ, അതിനെ ശുദ്ധീകരിച്ചാൽ, പിന്നെ വിശുദ്ധ പ്രമാണം അനുസരിച്ചാ അതുമായി പെരുമാറുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വസ്തുവോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പുറത്ത് വേറെ ആർക്കും അധികാരമില്ല. യഹോവയ്ക്കു വേണ്ടി വേർതിരിച്ചതാ, ശുദ്ധീകരിച്ചതാ. നമുക്ക് പഴയ നിയമത്തിൽ എത്ര സംഭവങ്ങൾ കാണാം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറിയപ്പം ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ പുറത്ത് വീണു. വലിയ രാജാക്കന്മാർമാരെ ദൈവം ക്ഷമിച്ചില്ല. വലിയ ശക്തിയുള്ള ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവ് വിശുദ്ധ ആലയത്തിൻ്റെ പാത്രങ്ങളെ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി വിയോഗിക്കാൻ തുടങ്ങിയപ്പം അന്ന് രാത്രി തന്നെ ആ സാമ്രാജ്യം തകർന്നുപോയി. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ വിശുദ്ധിയുടെ വിഷയത്തിൽ എരിവുള്ളവനാ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അതിൻ്റെ ആദ്യത്തെ ഭാഗം, ഇത് നിവേദിതമെന്ന് തത്രപ്പെട്ട് നേരരുത്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ, അവർ ആലയത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക്
നമുക്കറിയാമല്ലോ സർവശക്തനായ ദൈവം തൻ്റെ വിശുദ്ധ ആലയം തന്നെ വിട്ടിട്ട് മാറി. അത് കള്ളന്മാരുടെ ഗുഹയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തിന് അഹങ്കരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ അവരുടെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ സർവശക്തനായ ദൈവം ഒരിക്കലും തൻ്റെ പ്രമാണത്തിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യത്തില്ല. സൊലോമോൻ രാജാവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. ദൈവം തൻ്റെ ജ്ഞാനം കൊടുത്തതാ. ദൈവത്തിൻ്റെ വലിയ ആലയം ഉണ്ടാക്കിയവനാ. പക്ഷെ ദൈവത്തിൻ്റെ പ്രമാണത്തെ വിട്ടപ്പം സ്വർഗസ്ഥനായ ദൈവവും സൊലോമോൻ്റെ കൈവിട്ടു. ഈ വചനം നമുക്ക് ഒരു താക്കീതാ. നമ്മൾ പഴയ നിയമ ഭക്തന്മാർ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒടിവ് വരെ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. നമ്മളെ കർത്താവ് ശുദ്ധീകരിച്ചത്, വിശുദ്ധന്മാരാക്കിയത് തൻ്റെ യാഗം മുഖാന്തരമല്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അകത്ത് വന്ന് വസിക്കുവാൻ വേണ്ടിയാ നമ്മളെ ശുദ്ധീകരിച്ചത്, നമ്മളെ വേർതിരിച്ചത്. നമ്മൾ ദൈവത്തിനു വേണ്ടി വിശുദ്ധ ഒരു ജാതിയായി തീരുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ വിശുദ്ധനായ ദൈവം നമുക്ക് തന്ന ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമ്മൾ എത്ര സ്തുതിക്കേണ്ടിയതാ. നമുക്ക് ദൈവം തന്നെ പുതിയ ജീവിതം എത്ര ശ്രദ്ധയോടാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്വർഗം നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വിളിക്ക് ഒത്ത ജീവിതമാണോ ദൈവസഭയുടെ ഭാഗമായി നമ്മളെ തീർത്തത്? നമ്മുടെ ജീവിതം മുഖാന്തരം സ്വർഗം പ്രസാദിക്കുവാന്. അതിന്റെ താഴെ നമ്മൾ വചനത്തിൽ നോക്കുന്നുണ്ടല്ലോ, നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ എത്ര ഗൗരവമായിരിക്കേണ്ടിയവരാ. ദൈവത്തെ ഒരിക്കലും പരിഹസിച്ചുകൂടാ. ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഗൗരവം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടിയതാ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാ. നമ്മുടെ പ്രസംഗമോ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധിയാ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമായി തീർന്നതാ. കർത്താവിൻ്റെ കുഞ്ഞാട് മുഖാന്തരമില്ലയോ നമ്മളെ ശുദ്ധീകരിച്ചത്? നമ്മൾ വിശുദ്ധിയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ലോകത്തിൻ്റെ അനുരൂപരായാൽ ദൈവത്തിൻ്റെ കോപമില്ലയോ നമ്മുടെ പുറത്ത് വീഴാൻ പോകുന്നത്? നമുക്കതൊരു വലിയ വിഷയമല്ലായിരിക്കും. ലോകത്തിൻ്റെ പോലെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, വിശുദ്ധിയിൽ ജീവിക്കാൻ ആ സ്വർഗം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. നമുക്ക് ആ വിശുദ്ധ പാതയെ സ്നേഹിച്ച് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ന്യായവിധിയെ പേടിച്ചുകൊണ്ടല്ല, വിശുദ്ധിയെ സ്നേഹിച്ചുകൊണ്ട്. നമ്മുടെ അകത്ത് ദൈവം ഒരു പുതിയ മനുഷ്യനെ തന്നിട്ടുണ്ടല്ലോ, വിശുദ്ധിയെ സ്നേഹിക്കുന്നവനാ. നമ്മൾ കന്നഡയുടെ മുമ്പേ നിന്ന് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഓർക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ ആലയമാ, വിശുദ്ധ ദൈവം വസിക്കുന്ന ആലയമാ. ലോകത്തെ ലോകത്തിൻ്റെ മുമ്പേ മാതൃകയായി നിൽക്കേണ്ടിയവരാ. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ സഹിക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എത്ര നാളായിരിക്കും ദൈവം നമ്മളെ സഹിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. പാപത്തിൻ്റെ ഗൗരവം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി വിശുദ്ധിയിലും സത്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാം. ക്രൂശെ നമ്മൾ നോക്കുമ്പോൾ ദൈവം പാപത്തെ എങ്ങനെ വീക്ഷിക്കുന്നത് നമുക്ക് കാണാമല്ലോ. നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. ഭയത്തോടും വിരയലുമായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാം. നമ്മൾ ഓർക്കണ്ടേ, നമ്മൾ വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ സ്വർഗം നമ്മളെ കണ്ട് പ്രസാദിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വർഗം നോക്കിക്കോളും. നമ്മൾ സ്വർഗത്തിൻ്റെ മഹിമ ഓർത്ത് മാത്രം ജീവിച്ചാൽ മതി.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ വിളിയുടെ ഗൗരവം മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ലോകത്തിൻ്റെ അനുരൂപരാകാൻ അല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതം കണ്ട് മറ്റോർ നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.